നമസ്കാരം. ഇന്ത്യ ചരിത്രത്തിലെ മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ സെഗ്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചത്. ആയിരത്തി 1857 വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ടത് 1859 രണ്ടു വർഷത്തിന് ശേഷം 1859 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. വിപ്ലവത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ഭക്തിഗാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ്. ജനറൽ ഭക്തിഗാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ് 1857 വിപ്ലവത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത്. 1857 വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയായിരുന്നു. ഡൽഹിയിൽ നേതൃത്വം നൽകിയ ബഹദൂർ ഷാ രണ്ടാമനെ തന്നെയാണ് താൽക്കാലിക വിജയത്തെ തുടർന്ന് ഡൽഹിയുടെ ചക്രവർത്തിയായി വാഴിച്ചത്. ബഹദൂർ ഷാ രണ്ടാമനെ രംഗൂണിലേക്ക് നാടുകടത്തിയ വർഷമാണ് 1858. ഡൽഹിയിലെ ചക്രവർത്തിയായി വാഴിച്ച ബഹദൂർ ഷാ രണ്ടാമനെ റംഗൂണിലേക്ക് നാടുകടത്തിയ വർഷം 1858. ഈ വിപ്ലവത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയാതോപ്പിയാണ്. 1857 വിപ്ലവത്തിന് ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച ആള് താന്തിയാതോപ്പിയാണ്. കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ് കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകി. വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നും അറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നും അറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. എസ് ബി ചൗധരി വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആഭ്യന്തര കലാപം എന്ന് വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് എസ് ബി ചൗധരി. വിപ്ലവത്തിന്റെ അംബാസിഡർ എന്ന് വിശേഷിപ്പിക്കുന്നത് നാനാ സാഹിബിന്റെ ജനറലായിരുന്ന അസിമുള്ള ഖാനെയാണ് വിപ്ലവത്തിന്റെ അംബാസിഡർ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. 1857 വിപ്ലവത്തിന് ഗ്വാളിയറിലും ഝാൻസിയിലും നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായിയാണ്. ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായിയാണ് ഗ്വാളിയോറിലും ഝാൻസിയിലും വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് സർ ഹ്യൂഗ് റോസാണ് റാണി ലക്ഷ്മിബായിയെ വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് വിശേഷിപ്പിച്ചത്. വിപ്ലവത്തിന് ലക്നൗ, ഔദ് എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ് വിപ്ലവത്തിന് ലക്നൗ, ഔദ് എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത്. 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ചത് കാർൽ മാർക്സ് ആണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ച ആദ്യ വിദേശി കാറൽ മാർക്സ് ആണ്.
എന്നാൽ 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരൻ വി ഡി സവർക്കറാണ് കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരൻ. എന്നാൽ ആദ്യ വിദേശി കാർൽ മാർക്സ്. കലാപത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസും സീലിയുമാണ്. ഇംഗ്ലീഷുകാരായ ജോൺ ലോറൻസും സീലിയുമാണ് 1857 കലാപത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത്. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ളതുമല്ല, ഒന്നാം സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആർ സി മജുംദാറാണ്. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ളതുമല്ല, ഒന്നാം സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്നതാണ് ഈ വിപ്ലവത്തിന്റെ പ്രധാന ഫലം. 1857 വിപ്ലവത്തിന്റെ പ്രധാന ഫലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്നതാണ്. 1858 ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തു. 1858 ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തു. Subscribe for more videos. To get instant notification for new videos, click on the bell icon.